ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല ഓട്സ് ബിസ്ക്കറ്റാണ്. ഈ ചെറിയൊരു മധുരവും എരിവുമുള്ള ഒരു ബിസ്ക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി. മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതിലേക്ക് മസാല ഓട്സിൻ്റെ ഒരു ചെറിയ പാക്കറ്റ്, ഒരു കാൽ കപ്പ് പഞ്ചസാര, ഒരു കാൽ കപ്പ് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിയില, ഇതിൽ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് കുരുമുളക് ചതച്ചത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മസാല ഓട്സിൻ്റെ പാക്കറ്റിൽ ചെറുതായിട്ട് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. ടോട്ടലായിട്ട് ഒരു അരക്കപ്പ് പാലാണ് വേണ്ടത്. ആദ്യം കാൽ കപ്പ് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അതിങ്ങനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇത് ചെറുതായിട്ട് എരിവും ചെറിയ ഒരു മധുരമുള്ള ഒരു ബിസ്ക്കറ്റാണ്. ചായയുടെ കൂട്ടത്തിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എപ്പോഴും ബട്ടർ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ബിസ്ക്കറ്റ് കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ഇതിപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞു. ഇത് നമുക്ക് ചൂടാക്കിയിട്ടിരിക്കുന്ന അവനിൽ 180°C ഒരു 25 to 30 minutes ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നല്ല ക്രിസ്പായിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ചായക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് പോലെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക് യു.